ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ബുക്ക് ഹൗസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ലാംഗ്ലാൻഡിൻ്റെ പിയേഴ്സ് പ്ലാമൻ എന്ന് പറയുന്നൊരു വർക്കാണ്. പിയേഴ്സ് പ്ലാമൻ എന്ന് പറയുന്നത് ഒരു മിഡിൽ ഇംഗ്ലീഷ് അലഗോറിക്കൽ നാരറ്റീവ് പോയമാണ്. അപ്പോൾ ആ പോയത്തിൻ്റെ ഒരു സമ്മറിയും അതിൻ്റെ അനാലിസിസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ പോയത്തിലൊരു സ്പീക്കറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വില്ലെന്നാണ്. അപ്പോൾ വില്ലെന്ന നമ്മുടെ സ്പീക്കർ മാൽവൻ ഹിൽസ് എന്ന് പറയുന്ന ഒരു ഹിൽസിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ അയാളൊരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ അയാളൊരു ഹില്ല് കാണുന്നുണ്ട്. ആ ഹില്ലൊരു ടവറുണ്ട്. അതിൻ്റെ താഴെയായിട്ടൊരു ഡങ്കനും ഉണ്ട്. ഡങ്കൻ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് കാസിലാണ്. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു ഫീൽഡുണ്ട്. ഫീൽഡിൽ കുറേ ആൾക്കാരുണ്ട്. പിന്നെ അദ്ദേഹം കാണുന്നത് ഒരു പാർലമെൻ്റ് ഓഫ് റാറ്റ്സ് ആണ്. അതായത് ഒരു കൂട്ടം എലികൾ അവരവിടെ കൂടിയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസ്കസ് ചെയ്യുന്ന മറ്റൊന്നുമല്ല, അവർക്ക് ശല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള റാറ്റ് ഉണ്ട് അവിടെ. ആ റാറ്റിനെ എങ്ങനെ ഓടിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഇനി അയാളുടെ സ്വപ്നത്തിൽ അയാളൊരു ലേഡിയെ കാണുന്നുണ്ട്. ലേഡിയുടെ പേര് ഹോളി ചേർച്ച് എന്നാണ്. ഹോളി ചേർച്ച് വന്നിട്ട് വില്ലിനോട് പറയുന്നുണ്ട്, ആ കുന്നിൻ്റെ മണ്ടയിലുണ്ടല്ലോ, ആ ടവറിലാണ് ദൈവം താമസിക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ട്രൂത്താണ്. അതുപോലെ താഴെയുള്ള ഡങ്കനിൽ ആരുണ്ട്, ഒരു ഡെവിലുണ്ട്. ഡെവിൽ എന്ന് പറഞ്ഞാൽ ഒരു വിക്കഡ് ഏഞ്ചലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വില്ല് ആ ലേഡിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഗോഡ് എന്ന് പറഞ്ഞാൽ ട്രൂത്താണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ തനിക്ക് എങ്ങനെയാണ് ട്രൂത്ത് അക്യൂർ ചെയ്യാൻ പറ്റുക എന്ന് അയാൾ ചോദിക്കുമ്പോൾ ആ ലേഡി പറയുന്നുണ്ട്, നിനക്ക് സ്നേഹത്തിലൂടെ മാത്രമാണ് ട്രൂത്ത് അക്യൂർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് മറ്റൊരു സീനാണ്. ഇവിടെ ഒരു സ്ത്രീ, മിസ് മണി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഫാൾസ് ഫിക്കൽ ചങ്ക് എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഫാൾസ് ഫിക്കൽ ചങ്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ക്ലേർക്സും ലോയേഴ്സും ഓഫീസേഴ്സും ഒക്കെ ഉണ്ട്. ഒരു കോർട്ടിലാണുള്ളത്, ഒരു കിങ്ങിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ ഈ ഒരു സീനിൽ മണി, പീസ്, റോങ് ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ആ പേര് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു വേർഡിങ് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ മിസ് മണി ആര് വിവാഹം കഴിക്കാൻ പോവാണ്? ഫാൾസ് ഫിക്കൽ ചങ്കിന് വിവാഹം കഴിക്കാൻ പോവാണ്. അപ്പോൾ അവരിങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് തിയോളജി അവിടേക്ക് വരുന്നുണ്ട്, ആ കോർട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് തിയോളജി ഇവരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ വെസ്റ്റ്മിനിസ്റ്റർ കോർട്ടിൻ്റെ പെർമിഷൻ വാങ്ങണമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് കിങ് അവരെ ത്രെട്ടൻ ചെയ്തിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും അവരുടെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ്. മിസ് മണിയെ അവിടെ ഒറ്റയ്ക്കാവുകയാണ് ചെയ്യുന്നത്. മിസ് മണിയൊക്കെ അവിടെ ഇട്ടിട്ട് അവരവരുടെ കാര്യം നോക്കി ഓടിപ്പോവാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഇനിയൊരു മനസ്സമ്മതം ചോദിക്കുന്ന പോലത്തെ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. കിങ് ചോദിക്കുന്നുണ്ട് കോൺസൈൻസിനോട്, മിസ് മണിയെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ ചോദിക്കുമ്പോൾ അയാൾ അത് റിജക്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ കിങ്ങും കോൺസൈസും തമ്മിലൊരു ആർഗ്യുമെൻ്റ് നടക്കുന്നുണ്ട്. ആ ആർഗ്യുമെൻറ്റിൻ്റെ ഇടയിൽ രണ്ട് ഭാഗത്തുനിന്നും അവർ ബിബ്ലിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബിബ്ലിക്കൽ കൊട്ടേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. മിസ് മണി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ തന്നെ ഡിഫെൻഡ് ചെയ്യുകയാണ്. അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ സൈഡ് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇൻ ടൈംസ് ഓഫ് നീഡ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ തനിക്ക് കഴിയും, അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. കോൺസൈൻസ് അതുപോലെ അയാളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, കോൺസൈൻസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു കാര്യം പ്രൊഫസി ചെയ്യുന്നുണ്ട്. എന്താണ്? ഒരു സമയം വരും, മണി റൂൾ ചെയ്യാത്ത ഒരു സമയം വരും. മണി എന്ന് പറയുമ്പോൾ ഇവിടെ മിസ് മണിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മണിയായിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. മണി റൂൾ ചെയ്യാത്ത ഒരു കാലം വരും എന്ന് കോൺസൈൻസ് പറയുകയാണ്. അപ്പോൾ കിങ് കോൺസൈൻസിനോട് ഈയൊരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ഡിസഗ്രിമെൻറ്റിനെ റിസോൾവ് ചെയ്യാൻ ഒരു റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത ക്യാരക്ടർ നമ്മൾ കാണുകയാണ്. അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് പീസാണ്. പീസും ഒരു ക്യാരക്ടറാണ്, അതുപോലെ റോങ്ങും ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പീസ് റോങ്ങിനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അക്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പീസ് പറയുന്നത് റോങ് റേപ്പ് കമ്മിറ്റ് ചെയ്തു, മർഡർ കമ്മിറ്റ് ചെയ്തു, തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റോങ് റോങ്ങിൻ്റെ ഫ്രണ്ട്സായ വിറ്റ്വെല്ലിനോടും വില്ലിയോടും അയാളുടെ ഫ്രീഡം വാങ്ങിക്കൊടുക്കാൻ പറയുന്നുണ്ട്, ടു ബൈ ഹിസ് ഫ്രീഡം. അങ്ങനെ ഈ ഒരു ആർഗ്യുമെൻറ്റ് നടക്കുന്നുണ്ട്. അവിടെ കോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇനി അടുത്ത വരുന്ന ക്യാരക്ടർ ആരാണ്? റീസൺ ആണ്. റീസൺ വന്നിട്ട് ജസ്റ്റിസിന് വേണ്ടിയിട്ട് പ്ലീഡ് ചെയ്യാണ്. എന്താണെങ്കിലും ജസ്റ്റിസ് നടപ്പാവണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ലോയേഴ്സ് നമ്മുടെ മിസ് മണി പറഞ്ഞ കാര്യങ്ങളും റീസണും ഒക്കെ അബാൻഡൻ ചെയ്യുന്നുണ്ട് അറ്റ് ദ എൻഡ്. എന്നിട്ട് നമ്മുടെ കിങ് കോൺസൈൻസിനെയും റീസണെയും പെർമനൻറ്റ് കൗൺസിലേഴ്സ് ആയിട്ട് നിയമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ പോയത്തിൻ്റെ സമ്മറി ആയിട്ട് കാണുന്നത്. ഈ പ്രൊലോഗിൻ്റെ ഓപ്പണിംഗ് സീനിൽ നമുക്കൊരു ജോഗ്രഫിക് സിംബോളിസമാണ് കാണാൻ പറ്റുന്നത്.
അതായത് നമ്മുടെ സ്പീക്കറായിട്ടുള്ള വില്ല് ഒരു സ്വപ്നം കണ്ട കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. സ്വപ്നത്തിൽ എന്താണ് കണ്ടത്? ഒരു കുന്ന്, കുന്നിൻ്റെ മേളിൽ ഒരു ടവർ, താഴെ ഒരു ജംഗൻ, നടുക്ക് എന്തുണ്ട്, ഇൻ ബിറ്റ്വീൻ ഒരു ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫീൽഡിൻ്റെ ഒരു ജോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ടവർ സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ ഹില്ലിൻ്റെ മണ്ടയിലുള്ള ആ ടവർ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്. അതുപോലെ ഡങ്കൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് വെസ്റ്റിലേക്കാണ്. ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോം ഓഫ് ട്രൂത്ത് ആണ്, അല്ലെങ്കിൽ ഹോം ഓഫ് ഗോഡാണ്. അപ്പോൾ അത് ഈസ്റ്റിലേക്കാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് സൺ റൈസ് ചെയ്യുന്നത്. അതായത് ഗോഡിനെ എപ്പോഴും നമ്മൾ ലൈറ്റുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഡങ്കൻ എന്താണ്? ഡങ്കൻ എന്ന് പറയുന്ന ഹോം ഓഫ് റോങ് ആണ്, അല്ലെങ്കിൽ ഡെവിലാണ്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് വെസ്റ്റിലാണ്. വെസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? സൺ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോങ് അല്ലെങ്കിൽ ഹെല്ലൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നത് ഡാർക്ക്നെസ്സുമായിട്ടാണ്. ഇനി ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞ ഫീൽഡ് ഉള്ളത്. ഫീൽഡിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അതുപോലെ റാറ്റ്സൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫീൽഡ് ഇവിടെ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു ഏർത്ത്ലി പ്ലെയിൻ ആണ്, അതായത് ഭൂമിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ അവരുടെ നിത്യജീവിതം കഴിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് റോങ്ങും ട്രൂത്തും ഒക്കെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനുള്ളത് നമ്മൾ തന്നെയാണ്. ഫീൽഡ് സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എസ്റ്റേറ്റ്സ് സറ്റയറാണ്. എസ്റ്റേറ്റ്സ് സറ്റയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് എസ്റ്റേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ ക്ലാസ്സസ് ഉണ്ട്. മിഡീവൽ ഇംഗ്ലണ്ടിൽ ആദ്യത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലേർജിയാണ്. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നൊബിലിറ്റി ആണ്. പെസൻട്രി ആണ്, അത് പെസൻസ് ആണ് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. കിങ് ഈ ഒരു എസ്റ്റേറ്റിലും വരുന്നില്ല. കോയത്തിൽ നമുക്ക് രണ്ട് തരം ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. ഫീൽഡിൽ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. ഈ ആൾക്കാർ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. അതിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ സോഷ്യൽ റോൾസൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അവർ ഓൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഓൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഭാഗം ആൾക്കാർ, അവർ ഭയങ്കര സെൽഫിഷായിട്ട് വെൽത്തൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ റൈറ്റും റോങ്ങും അതിൽ ഏത് ചെയ്യണം എന്നുള്ള ഒരു ചോയ്സ്, അതായത് സെൽഫിഷായിട്ട് പെരുമാറണോ അതോ സെൽഫ്ലെസ് ആയിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പെരുമാറണോ തുടങ്ങിയുള്ള ചോയ്സൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. തുടക്കത്തിലെ നമ്മളൊരു കൂട്ടം റാറ്റ്സിനെ കണ്ടു. അവരുടെ ലൈഫിന് ത്രെട്ടായിട്ടുള്ള ഒരു ക്യാറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. ഈ റാറ്റ്സിൻ്റെ ഇമേജ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗുഡ് പാർലമെൻറ്റ് ഓഫ് 1376 നിന്നാണ്. ഈ ക്യാറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോയൽ ടൈറണിയാണ്. അതുപോലെ അതിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ ആൾക്കാരും അവർക്ക് കൊടുത്തിരിക്കുന്ന റോള് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് ഒരു കോമൺ ഗുഡ്, എല്ലാവർക്കും നന്മയുണ്ടാവുള്ളൂ എന്നൊരു കാര്യവും അവിടെ പറയുന്നുണ്ട്. ഹോളി ചേർച്ചിനെ ഒരു ലേഡി ആയിട്ട് പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ പറയുന്നത് ചേർച്ചിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂതനായിട്ട് നിന്നുകൊണ്ട് മനുഷ്യർക്ക് ആവശ്യമായ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ചേർച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് എറ്റേണൽ ഡിവിനിറ്റിയാണ്. ചേർച്ച് എന്ന് പറയുന്നത് മനുഷ്യരാൽ കളങ്കപ്പെടുത്താത്ത ഒരു പ്യുവറസ്റ്റ് ഫോമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സ്പീക്കറായിട്ടുള്ള വില്ലിനെ ഒരു നൈവ് ചൈൽഡായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഹോളി ചേർച്ചാണ് ഇത്തരം കാര്യങ്ങളാണ് ക്രിസ്ത്യൻ ഫെയ്ത്തും ബിഹേവിയറും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ വില്ലിന് കൊടുക്കുന്നത്. സ്വപ്നത്തിൽ ആരായിട്ട് വന്നിട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത്? ഒരു ലേഡി ആയിട്ട് വന്നിട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത്. നമ്മൾ പറഞ്ഞല്ലോ ചേർച്ചിന് ലേഡി ആയിട്ടാണ് പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നവജാത ശിശുവാണ് നമ്മുടെ സ്പീക്കറായിട്ടുള്ള വില്ല്. അദ്ദേഹത്തിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ആ ലേഡിയാണ് നമ്മുടെ ഹോളി ചേർച്ച് എന്ന് പറയുന്നത്. വില്ലിന് ട്രൂത്ത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ട്രൂത്ത് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടങ്ങാത്ത ആഗ്രഹമുണ്ട്. അത് നമ്മൾ ആദ്യമേ കാണുന്നുണ്ട്, എങ്ങനെയാണ് ട്രൂത്ത് അക്വയർ ചെയ്യുക എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ട്രൂത്ത് അക്വയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോൾസ് അതെന്താണെന്ന് അയാൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടാണ് നമ്മൾ കാണുന്നത് ടവർ ഓഫ് ട്രൂത്ത് ഡങ്കന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യമേ കണ്ടു. അപ്പോൾ ട്രൂത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം അദ്ദേഹം മനസ്സിലാക്കണം. ഇനി നമ്മൾ കാണുന്നത് മിസ് മണി എന്ന് പറയുന്ന ആ ഒരു അലഗോറിക്കൽ ക്യാരക്ടറാണ്. അവർ ഭയങ്കര കോംപ്ലെക്സ് ആണ്. ബ്രൈബറിയെയും അതേസമയം ജസ്റ്റ് റിവാർഡിനെയും അവർ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്.
മിസ് മണിക്ക് ഒരു ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് കോൺസൈൻസ് രാജാവിനോട് പറയുന്നത് ആ കോർട്ട് സീനിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഡ്യുവൽ നേച്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരുടെ ബോത്ത് പാരൻസിനെയാണ്. അവരുടെ ഫാദർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, അതുപോലെ അവരുടെ മദർ എന്ന് പറയുന്നത് എമൻസ് ആണ്. ചില സ്കോളേഴ്സൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കോർട്ട് സീനിൽ നമ്മുടെ മിസ് മണി ട്രൂത്തിനെയാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് മിസ് മണി എന്ന് പറയുന്നത് നമ്മുടെ മണിയാണ്, കാശാണ്. അതുപോലെ ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്? നല്ല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഗോഡാണ്. അപ്പോൾ ഗോഡ് മണിയെ ഹോളി പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നൊരു കാര്യം കൂടി അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. മിസ് മണി രാജാവിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ആരെ കല്യാണം കഴിക്കാൻ വേണ്ടി, ഫാൾസ് ഫിക്കൽ ചങ്കിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉള്ള പെർമിഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ട്രൂത്തിനെ മാരി ചെയ്യാനും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് അവർക്കൊരു ചോയ്സ് ആണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ രാജാവിൻ്റെ നൈറ്റ് ആയിട്ടുള്ള കോൺസൈൻസിനെ മാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോയ്സ് ആണ് കൊടുക്കുന്നത്. അതായത് ഒരു റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും അർഹതപ്പെട്ടവർക്ക് മാത്രം കിട്ടുക എന്നൊരു കാര്യം അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺസൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കാര്യം റിജക്റ്റ് ചെയ്യുകയാണ്. ഇവർ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിന് കാരണമായിട്ട് അയാൾ പറയുന്നത് രാജാവിന് മിസ് മണിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മിസ് മണിക്ക് ആൾക്കാരെ കറപ്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. നമ്മൾ കാണുന്നുണ്ട് ആ കോർട്ട് സീനിൽ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനെയും ക്ലേഴ്സിനെയും ഒക്കെ അവൾ കറപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം മണിക്കെപ്പോഴും കറപ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. പിന്നെ നമ്മുടെ പീസും റോങ്ങും ഒക്കെ വരുന്ന ആ കോർട്ട് സീൻ എന്ന് പറയുന്നത് മിഡീവൽ ചർച്ച് പ്രാക്ടീസിൻ്റെ ഒരു അലിഗോറി ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമ്മറിയാണ് ഈ പ്യാസ് പ്ലാമൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മറി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.